ഹിക്ക് ഒപ്പം ഷിയും ഉൾപ്പെടുത്തി നിയമ ഭേദഗതി ലിംഗതുല്യതയുടെ സന്ദേശമാണെന്ന് മന്ത്രി നിയമത്തിൽ ഹിക്കൊപ്പം ഷീയും കൂടി ഉൾപ്പെടുത്തി ഭേദഗതി വരുത്തുകയാണെന്ന് നിയമസഭ കേരള ഹൈക്കോടതി സർവീസസ് ഭേദഗതി ബില്ലാണ് ഷീ എന്ന പദം പുതുതായി ഉൾപ്പെടുത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ ജീവനക്കാർ വിരമിക്കുന്നത് സംബന്ധിച്ച വകുപ്പിൽ ഹി എന്നത് മാത്രമായിരുന്നു ലിംഗതുല്യതയ്ക്കായുള്ള വിവിധ നടപടികളുടെ ഭാഗമായാണ് ഭേദഗതി നടത്തിയത് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അൻപത്തി ആറായി നിജപ്പെടുത്തി ഭേദഗതിയിലൂടെ നിയമത്തിൽ ഹി എന്ന വാക്കിന് മുൻപായി ഷി എന്ന വാക്കുകൂടെ പുതുതായി കൂട്ടിച്ചേർത്ത് ഹി ഓർ ഷി എന്നാക്കി നിലവിലുള്ള ജനറൽ ക്ലോസസ് ആക്ട് പ്രകാരം ഹി എന്ന് മാത്രം ഉപയോഗിച്ചാൽ അതിൽ പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്നുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീ ശാക്തീകരണ സമീപനത്തിന്റെ ഭാഗമായാണ് നിയമത്തിലും ഈ ഭേദഗതി വരുത്തിയതെന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് മാറ്റം ഒരു വാക്കിൽ മാത്രമല്ലെന്നും സമൂഹത്തിനുള്ള സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ കേരളത്തിൽ ഹി എന്ന വാക്കുള്ളിടത്ത് ഒരു ഷി എന്ന വാക്കുകൂടെ കൂട്ടിച്ചേർത്തത് കൊണ്ട് മാത്രം ലിംഗസമത്വം ഉണ്ടാകൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പട്ടാപ്പകലടക്കം സ്ത്രീകൾക്കു നേരെ അക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എല്ലാ കൊള്ളരുതായ്മയും ചെയ്തു കഴിയുമ്പോൾ അവരെ രക്ഷിക്കാനായി പ്രത്യക്ഷപ്പെടുന്നത് നിയമം കാക്കേണ്ട അധികാരി വർഗങ്ങളാണ് മാതൃകാപരമായ ശിക്ഷ കൊടുക്കേണ്ടവർ തന്നെ കുറ്റവാളികളെ തീറ്റിപ്പോറ്റുന്ന ഒരു വ്യത്യസ്ത വിഭാഗക്കാരാണ് കേരളത്തിലുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിലിരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ സുഹൃത്തുക്കൾ അവരുടെ മടിയിലിരുന്നു അതിന് സദാചാരമുണർന്ന കോലാഹലം മഹാന്മാരുള്ള സ്ഥലമാണ് ഇവിടം സർക്കാരിനെ ചുക്കാൻ പിടിക്കുന്നവരെ മാത്രം തീറ്റിപ്പൊറ്റുന്ന അധികാരികളും സർക്കാരുമാണ് കേരളത്തിലേത് ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന് പറയുന്നത് പോലെയാണ് തന്റെ അണികൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെല്ലാം ജനസേവനമാക്കി മാറ്റുന്ന സർക്കാരിന്റെ നയങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇവിടെ നിയമവും നിയമത്തിലെ ഭേദഗതികളിലും ഒന്നും എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീധന നിരോധന നിയമവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദേശീയ വനിതാ കമ്മീഷൻ നിയമവും രണ്ടായിരത്തി അഞ്ചിൽ ഗാർഹിക പീഡന നിരോധന നിയമമൊക്കെ രാജ്യത്ത് നിലവിൽ വന്നു അതോടൊപ്പം തന്നെ ഒട്ടനവധി വനിതാ സംഘടനകൾ ദേശവ്യാപകമായി സെമിനാറുകൾ ചർച്ചാ ക്ലാസുകൾ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നില്ല നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ രണ്ട് മിനിറ്റിൽ ഒരു തവണയും ഒരു മണിക്കൂറിൽ ഇരുപത്തിയാറ് തവണയും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉന്നതമായ സാമൂഹിക നിലവാരം പുലർത്തുന്ന കേരളത്തിൽ രണ്ടുവയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധകൾ വരെ ലൈംഗിക പീഡനത്തിന് വിധേയരാകുന്നവരാണ് ഇത്തരത്തിലൊരു സമൂഹത്തിനിടയിൽ നിന്ന് ലിംഗ ലിംഗതുല്യതക്കായാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി വരുത്തുന്നതെന്ന് മന്ത്രി പറയുമ്പോൾ അത് തികച്ചും നിരർത്ഥമായി മാറുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്